ഹലോ, വെൽക്കം ടു യശോദയുടെ പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ വെക്ടർ അഡിഷൻ ട്രയാങ്കിൾ ലോ ആൻഡ് പാലോഗ്രാം ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് പ്ലസ് വണ്ണിലെ ചാപ്റ്റർ 4 മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളായ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ഒരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും? ഒരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊന്നുമല്ല, ഒരു സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആൻ ആരോ. ഓക്കെ, ഒരു ആരോയോട് കൂടിയ ഒരു സ്ട്രൈറ്റ് ലൈനാണ് എന്തെന്ന് പറയുന്നത്, ഒരു വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, വെക്ടറിന് രണ്ട് പോർഷൻസ് ഉണ്ട്, ഒരു ടെയിലും ഒരു ഹെഡും. ടെയിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പോർഷനാണ് ടെയിൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു എന്താണ് ആരോയിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, വെക്ടർ ഹെഡ് എന്നൊക്കെ സാധാരണ വിളിക്കാറുണ്ട്. ഓക്കെ, അതിൽ അതിൻ്റെ ഈ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഈ ഒരു ആരോ എന്ന് പറയുന്നത് ആ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയുണ്ട്, ഒരു സ്ട്രൈറ്റ് ലൈനും ഉണ്ട്, ഒരു ആരോയും ഉണ്ട്. ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈ ഒരു ആരോ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡയറക്ഷനും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ സാധാരണ നമ്മൾ എഴുതുന്നത് എങ്ങനെ, ഇപ്പോൾ ഇതൊരു ഒരു വെക്ടറാണെന്ന് വിചാരിക്കുക, എ എന്ന് പറയുന്ന ഒരു വെക്ടറാണ് എങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് എഴുതാം. ഓക്കെ, മോഡുലസ് ഓഫ് എ വെക്ടർ എന്ന് നമുക്ക് സാധാരണ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എ വെക്ടർ ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആരോ ഹെഡ് ആൻഡ് ആരോ ഹെഡ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആരോ ഹെഡ് റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ വെക്ടർ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ബേസായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത്, ഒരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളതാണ് വെക്ടർ ക്വാണ്ടിറ്റീസും സ്കെയിലർ ക്വാണ്ടിറ്റീസും. എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഏതൊക്കെ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അറിയാം, ഫിസിക്സിലെ ഇപ്പോൾ ഫോഴ്സ് പറയാം, പിന്നെ വെയിറ്റ് പറയാം, പിന്നെ ആക്സിലറേഷൻ പറയാം, പിന്നെ മൊമെൻറ്റം, ഇതെല്ലാം എന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സ്കെലർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ പഠിക്കാനില്ല എങ്കിലും. ഓക്കെ, സ്കെലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കെലർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്കെലർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, പക്ഷേ ഒരു ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഈ ഇപ്പോൾ പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, അഡിഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, നമുക്ക് ഒരു സൈഡിൽ നിന്ന് പോവാം, ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. വെൻ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വെക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു വെക്ടറും ബി എന്ന് പറയുന്ന ഒരു വെക്ടറും. ഓക്കെ, രണ്ട് വെക്ടേഴ്സും എന്താണ് ഇത് ഒരേ ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്, ഒരേ ഡയറക്ഷനിലോട്ടാണ് എങ്കിൽ ഇവയുടെ ഇവ രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, ആഡ് ചെയ്ത് കിട്ടുന്ന വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാധാരണ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഗിവൺ വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം, ഇത് എങ്ങനെ എഴുതാം. ഓക്കെ, അതായത് ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്, മോഡുലസ് ഓഫ് എ പ്ലസ് മോഡുലസ് ഓഫ് ബി വെക്ടർ. ഓക്കെ, ഇത്രയും കാര്യം ഇങ്ങനെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് ഇൻ വെക്ടർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു വെക്ടേഴ്സ്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, ഇതേ ഡയറക്ഷനിലോട്ട്. ഈ ഒരു വെക്ടറിന് എന്താണ്, രണ്ടും ഒരേ ഡയറക്ഷനിലോട്ടായതുകൊണ്ട് അതേ ഡയറക്ഷനിലോട്ട് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ഒരു റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് രണ്ടാമത്തതാണ് എന്താണ്, വെക്ടർ വെൻ വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്താണ് വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സാണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, എങ്കിൽ ഇവിടെയുള്ളത് എങ്ങനെയായിരിക്കും, ഇവിടെ ഇതിൻ്റെ ഈ രണ്ട് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു വെക്ടറും ഇതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഒരു വെക്ടറും. ഓക്കെ, ഇതിൻ്റെ വെക്ടർ അഡിഷൻ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇവ രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് വെക്ടർ ഈസ് ദ ഡിഫറൻസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മോഡുലസ് ഓഫ് ഗിവൺ വെക്ടർ.
അപ്പോൾ എ എന്ന് പറയുന്ന എന്ന് പറയുന്നത് ഈ ഒരു വെക്ടറിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇവയുടെ എന്തായിരിക്കും ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? റിസൾട്ടിൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് മോഡുലസ് ഓഫ് ആർ വെക്ടർ ഈസ് ഇക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ മൈനസ് മോഡുലസ് ഓഫ് ബി വെക്ടർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനത് ഇവിടെ എഴുതാം. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, അതുപോലെ ഇത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ഓർമ്മിക്കുക. ഓക്കെ, ഇത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ എങ്കിൽ ഇവിടെ അഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, അഡിഷൻ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ റിസൾട്ടിൻ്റെ വെക്ടറാണെന്ന് പഠിച്ചു. മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് ബി. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏതാണോ വലുത് അതിൻ്റെ ഡയറക്ഷനിലോട്ടായിരിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ഇതാണ് ഈ രണ്ടെണ്ണത്തിൽ ഇതാണ് വലുതെന്ന് വിചാരിക്കുക, ഈ എ എന്ന് പറയുന്ന വെക്ടറാണ് വലുതെന്ന് വിചാരിക്കുക എങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും. സപ്പോസ് ബി ആണ് വലുതെങ്കിൽ ഈ ഒരു വെക്ടറിൻ്റെ റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. വളരെ സിമ്പിളായിട്ട് ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് വെൻ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ, ദെൻ വെൻ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതായത് വെൻ ടു വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവ തമ്മിലൊരു ആംഗിൾ ഉണ്ടാക്കുന്നു. നോക്കിയാൽ രണ്ട് വെക്ടേഴ്സ് ഇവിടെയുണ്ട്, അവ തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെ ഒരു ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ, അതുപോലെ തന്നെ ബി സി എന്ന് പറയുന്ന ഒരു വെക്ടർ. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ഇവ തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നിന് പുറകിൽ ഒന്നായിട്ടാണ്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ, ബോത്ത് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ ഇൻ ദ ഡയറക്ഷൻ ഇൻ ദ സെയിം ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒന്നിന് പുറകിൽ ഒന്നായിട്ട്. ദേ ഇവിടെ നോക്കുന്ന സമയത്ത് ദേ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ സെയിം ഓർഡറാണ് ഇവിടെ, മനസ്സിലായോ? സെയിം ഓർഡറാണ്. അതായത് ഇതിൻ്റെ ബാക്കിയായിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ അടുത്ത വെക്ടർ വന്നേക്കുന്നത്. ഓക്കെ, ഇവ തമ്മിലുണ്ടാ എന്തുണ്ടാക്കുന്നുണ്ട്? ഇത് ഇവിടെ ഒരു ആംഗിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്കിൽ ഇവയുടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനായിട്ട്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത് അത് ആ ഒരു അങ്ങനെ നമ്മൾ പറയുന്ന ഒരു ലോ ആണ് എന്തെന്ന് പറയുന്നത്, ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുക, ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കിൽ തന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തെന്ന് പറയുന്നത്, ഇതേ പേരിൽ തന്നെ നമുക്കൊരു ടോപ്പിക് അവർ തന്നിട്ടുണ്ട്, ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്, ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ, ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്സ് ആണ് എന്തെന്ന് വിചാരിക്കുക, രണ്ട് വെക്ടേഴ്സ് എന്ന് വിചാരിക്കുക. അതായത് എ ബി എന്ന് പറയുന്ന വെക്ടർ ഇതിൻ്റെ ബേസും, അതായത് ബി സി എന്ന് പറയുന്ന വെക്ടർ ഇത് ഈ ഒരു സൈഡ്. ഓക്കെ, മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇൻ ദ ഡയറക്ഷൻ ഇൻ ദ സെയിം ഓർഡർ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൻ്റെ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാംഗിൾ ഈസ് ദ റിവേഴ്സ് ഓർഡർ. ഇത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും കേട്ടോ. ഇതെന്ന് പറയുന്ന ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനുമായിരിക്കും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? എ ബി സി, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും, സി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനുമായിരിക്കും. ഓക്കെ, എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതിന് വേണ്ടിയിട്ട് ബാക്കി നിങ്ങളുടെ ഇതായിട്ട് നോക്കുന്ന സമയത്ത് ഇഫ് ഒ എ റെപ്രസെൻറ്റ് പി, എല്ലാത്തിനും വെക്ടറുണ്ട് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, അടുത്ത് എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ പേരാണ്. എന്തെന്ന് പറയുന്നത്? പി എന്ന് പറയുന്ന ഒരു വെക്ടർ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടർ. ഓക്കെ,
അടുത്ത് അത് ഇവിടെ ഉണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ട് ഓർഡറും പിന്നെ എന്താണ് ഒ ബി ഇൻ ദ ക്ലോക്ക് വൈസ് ഓർഡർ റെപ്രസെൻറ്റ് ദ വെക്ടർ സം ഓഫ് പി ക്യു. ഓക്കെ, പിയുടെയും ക്യൂവിൻ്റെയും വെക്ടർ സമ്മാണ് എന്തെന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഓക്കെ റെപ്രസെൻസ് ആണ്, റെപ്രസെൻസ്. ഓക്കെ, ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ റിസൾട്ടൻ്റെ വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ വെക്ടർ എന്ന് പറയാം. ഓക്കെ ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റിസൾട്ടൻ്റ് വെക്ടർ ആർ ഇസ് ഈക്വൽ ടു പി വെക്ടർ പ്ലസ് ക്യൂ വെക്ടർ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തതിലോട്ട് പോവാമോ? വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഓർമ്മിച്ചിരുന്നാൽ മതി. നമ്മളിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ, നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണെന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും വളരെ സിമ്പിളായിട്ട്, വളരെ ഭയങ്കര സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആ ദെൻ അടുത്തതായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്? ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ബൈ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. അതായത് രണ്ട്, ഇതെങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത്? രണ്ട് വെക്ടേഴ്സ്. ഓക്കെ, ഇതൊരു വെക്ടറാണ്, പിന്നെ എന്താണ് ഇതൊരു വെക്ടറാണ്. ഓക്കെ, ഇവ രണ്ടും എന്താണ്, നേരത്തെ ഒന്നിന് പുറകിൽ ഒന്നായിരുന്നു, എന്താണ് സെയിം ഓർഡർ ആയിരുന്നു. ഇതെന്താണ് സെയിം ഓർഡറല്ല, ഒന്നിൻ്റെ ടെയിലിൽ നിന്ന് മറ്റൊരെണ്ണം ഉണ്ടായിരിക്കുന്നു, അങ്ങനത്തെ ഒരു രണ്ട് വെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവയുടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിനെല്ലാത്തിനെയും ചേർത്ത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്താവുന്നു, ഒരു പാരലോഗ്രാമായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇത് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒ എ എന്ന് പറയുന്ന ഒരു വെക്ടറും ഒ എ എന്ന് പറയുന്ന ഒരു വെക്ടറും ഒ ബി എന്ന് പറയുന്ന വെക്ടറും അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം. ഓക്കെ, അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സമീപവശങ്ങളെന്നാണ്, വേറെ വലിയ മീനിങ് ഒന്നുമില്ല. ദെൻ ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം സ്റ്റാർട്ടിംഗ് ഫ്രം ദ പോയിന്റ് ഇൻ ഇൻ്റർസെക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ്. അതായത് ഈ ഒരു പോയിന്റ്. ഓക്കെ, വെക്ടർ സം ഓഫ് റെപ്രസെൻറ്റ്സ് ദ വെക്ടർ സം ഓഫ് ദ ടു വെക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനെ തന്നെ നമുക്കിത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? അതായത് ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ സാധാരണ നമ്മൾ നേരത്തെ എഴുതിയ പോലെ പി വെക്ടർ പ്ലസ് ക്യൂ വെക്ടർ എന്ന് വെറുതെ ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് ഒ എ, ഒ എ എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ഒ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യൂ, ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ആർ എന്ന് പറയുന്നതാണ് അതിൻ്റെ സമ്മ എന്ന് പറയുന്നത്. റെപ്രസെൻറ്റഡ് എന്താണ് ഡയഗണലാണ്, ഒ സി ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത് ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് പറയാനായിട്ടുള്ളത്. വേറൊന്നുമില്ല, വേറൊന്നുമില്ല. രണ്ട് എന്തുണ്ട്? രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. എന്താണ് ഇവ രണ്ടിൻ്റെയും, രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിൽ നിന്നാണ്. ഒരേ പോയിന്റിൽ നിന്ന് എന്താണ് ഇത് ഒരെണ്ണം ഇങ്ങോട്ടും പിന്നെ എന്താണ് ഒരെണ്ണം മുകളിലേക്കും. ഓക്കെ, ഇവ തമ്മിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരേ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആംഗിളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് താഴെ പറയാം. ഇവിടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാണ്, ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമിൻ്റെ ടു സൈഡ്സ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് പി വെക്ടർ പ്ലസ് ക്യൂ വെക്ടർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്ടറാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത അതേ ഫിഗർ തന്നെയാണ്. അതേ ഫിഗറിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. അതായത് ഒ എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ഒ ബി എന്ന് പറയുന്ന വെക്ടർ. ഒ എയും പിന്നെ ഒ ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ ഒരു ആംഗിൾ. ഓക്കെ, മൊത്തത്തിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അടുത്ത് ഈ ഒ എ സി
എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിളിലെ ഈ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫയും തീറ്റയും നിങ്ങൾ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വശം തീറ്റ ആയതുകൊണ്ട് അഥവാ ആംഗിൾ ബി ഒ എ തീറ്റ ആയതുകൊണ്ട് എന്ത് ആംഗിൾ സി എ ഡിയും എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതായത് ആംഗിൾ ബി ഒ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ആംഗിൾ സി എ ഡി എന്ന് പറയാം, ഈസ് ഈക്വൽ ടു എന്ന് പറയാം തീറ്റ എന്ന് പറയാം. ഓക്കെ, രണ്ടും തീറ്റയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് എന്താണ്, ആൽഫ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ആംഗിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു എന്ന് പറയാം, ആംഗിൾ സി എ ഡി എന്ന് പറയാം, ഈസ് ഓൾസോ എന്ത് പറയാം, തീറ്റ എന്ന് പറയാം, തീറ്റ എന്ന് പറയാം. അത് ബി ഒ എ തീറ്റ ആയതുകൊണ്ട് നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന റൂളാണ്. ഓക്കെ, തീറ്റ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. പിന്നെ ആംഗിൾ ഒ സി എ എന്ന് പറയുന്നത് ഒ സി, സോറി സി ഒ എ ആണ്, സി സി, സോറി സി ഒ എ എന്ന് പറയുന്നത് എന്താണ്, ആൽഫയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി എന്താണ്, നമ്മൾ എ ഒ എ എന്ന് പറയുന്നത് കുറച്ച് എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കൂട്ടുന്നു. പിന്നെ നമ്മൾ സിയിൽ നിന്നും ഡിയിലേക്ക് എന്ത് വിളി, സിയിൽ നിന്നും താഴേക്ക് ഒരു പെർപ്പെൻഡിക്കുലർ വരയ്ക്കുവാണ്. അതെവിടെ മീറ്റ് ചെയ്യുന്നു, ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ദറ്റ് ഒ എ ആൻഡ് ഒ ബി റെപ്രസെൻറ്റ് ടു വെക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് തീറ്റ, ആൽഫ ബി ദ ആംഗിൾ വിച്ച് ദ റിസൾട്ടൻ്റ് വെക്ടർ മാക്സ് ദ ഡയറക്ഷൻ ഓഫ് പി. ഓക്കെ, അതായത് പി എന്ന് പറയുന്ന വെക്ടറും ഡയറക്ഷൻ ഓഫ് വെക്ടറും തമ്മിൽ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടറും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയറായോ? ക്ലിയറായോ? ഓക്കെ, ഓക്കെ, ബാക്കി നമുക്ക് ദേ ഇവിടെ ഇൻ റൈറ്റ് ആംഗിൾ ഒ സി ഡി. ഒ സി ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദ ഈ ഒരു ഒ സി ഡി എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ, ഇല്ലേ? നമ്മൾ നോക്കുന്ന സമയത്ത് അത് മനസ്സിലാവും നമുക്ക് എന്താണ്, അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഹൈപ്പോടെൻസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിട്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പൈതഗോറസ് തിയറമാണ് അത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ അതൊന്ന് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അത് മാത്രം, ആ ഒരു ട്രയാങ്കിൾ മാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ആ തൽക്കാലം ഇത് വേണ്ട. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഒ ഡി, ഒ ഡി സ്ക്വയർ, ഒ ഡി സ്ക്വയർ പ്ലസ് എന്താണ് സി ഡി സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഹൈപ്പോടെൻസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഇവിടെ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, അതായത് ഇവിടെ നമ്മൾ എ എന്ന് പറയും. ഓക്കെ, അതായത് ഇതിനെ നമുക്ക് ഒ ഡീനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാനായിട്ട് പറ്റും. ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാൻ പറ്റും. ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഓക്കെ, ഡൗട്ടൊന്നും, നമുക്ക് സ്റ്റെപ്സ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും സിമ്പിളായിട്ട് ഉള്ള സ്റ്റെപ്സാണ്. നോക്കി, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, വിട്ടുമറ്റും. ഓക്കെ, ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നുള്ളത്, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ, ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒ എ സ്ക്വയർ പ്ലസ് ടു ഒ എ, ഒ എ എന്ന് പറയുന്നത് ഇത് എ, പിന്നെ എന്താണ് എ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ബി, എ ബി, ടു എ ബി പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും എ ആണ്, ഇവിടെ എ ഡി ആണ്, എ ഡി സ്ക്വയർ പ്ലസ് സി ഡി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, അതായത് ഒന്നുകൂടി പറയാം, ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്, വേറൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത് ഒ സി സ്ക്വയർ താഴേക്ക് വരുമ്പോഴത്തേക്കും ഒ സി സ്ക്വയർ അതേപോലെ എഴുതി, ഒ എ സ്ക്വയർ ഉണ്ട്, പിന്നെ ടു ഒ എ ഡി എന്ന് എഴുതാം. പിന്നെ അത് ഇതിനെ രണ്ടിനെയും ചേർത്ത് നമുക്ക് എന്തെഴുതാം, ഇത് ഇവിടെ ഒരു എന്താണ് റൈറ്റ് ട്രയാങ്കിളാണ്, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിളുണ്ട്, ഏതാണ്, എ ഡി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഇത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ.
ഓക്കെ, ഈ ഒരു റൈറ്റ് ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഇതിൻ്റെ ഹൈപ്പൊട്ടൻസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു പേ സ്ക്വയർ പ്ലസ് ആൾട്ടിട്യൂഡ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റത്തില്ലേ. അതായത് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എഴുതാൻ പറ്റുമല്ലോ. പറ്റുമോ? പറ്റുമായി. അപ്പോൾ അതായത് ഇവിടുത്തെ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടുത്തെ എ സി സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? വേറെ സ്റ്റെപ്സിലൊന്നും വേറെ മാറ്റമൊന്നുമില്ല. ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ടു ഒ എ ഡി പ്ലസ് എ സി സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്. ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് ടു ഒ എ. പിന്നെ നമുക്ക് ഈ ഒരു കാര്യം കൂടെ ഇതിവിടെ ഇത് മാറ്റട്ടെ. ഓക്കെ, നമുക്കറിയാമല്ലോ ഇത് ഈ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഒരു തീറ്റ. നമുക്ക് മുകളിലത്തെ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്താണ്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, തീറ്റയാണ്. ഓക്കെ, ഇത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. നമുക്കറിയാം എന്താണ് കോസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും കോസ് എന്ന് പറയുന്നത്? കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. എങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ഡി ബൈ എ സി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേ കോസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടൻസ്. ഇവിടെ കോസ് തീറ്റ, അതായത് ഇവിടുത്തെ കോസ് തീറ്റ എന്ന് പറയുന്നത്, കോസ് തീറ്റ എന്ന് പറയുന്നത് അവിടുത്തെ അഡ്ജസൻറ്റ്. അഡ്ജസൻറ്റ് ഇവിടെ എന്താണ്, എ ഡി ആണ്. ഓക്കെ, എ ഡി ബൈ പിന്നെ എന്താണ് ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, എ സി ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം, എ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, കോസ് തീറ്റ എ സി എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ എന്ത് ഇത് ഇവിടുത്തെ എ ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ എ ഡിക്ക് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് കോസ് തീറ്റ എ സി എന്ന് പറയുന്നത്. ബാക്കി എ സി സ്ക്വയർ അതുപോലെ ഇട്ടിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തറിയാം, വെക്ടർ പി ആണെന്നറിയാം. അടുത്ത് ടു ഒ എ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും പി. ഇവിടെ എല്ലാം വെക്ടറുണ്ട്, വെക്ടറുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, എല്ലാത്തിലും വെക്ടറുണ്ട്. ഓക്കെ, പിന്നെ ടു കോസ് തീറ്റ അതുപോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ എ സി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, എ സി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ ഒരു ഇതാണ്. ഇവിടുത്തെ എ സി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ക്യൂ ക്യൂ സ്ക്വയറുമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഒരു ക്യൂവും കൂടിയുണ്ട് കേട്ടോ, അതും വിട്ടുപോയിട്ടുണ്ട്. എ സി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ക്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ക്യൂ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അതിവിടെ താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ടു പി കോസ് തീറ്റ ക്യൂ ഒന്നുണ്ടേ, ഇവിടെ ഒരു ക്യൂ ഉണ്ട് പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണോ? എന്തുകൊണ്ട് നമ്മളിവിടെ ഇതിനെ ക്യൂ സ്ക്വയർ, അതായത് എ സീനെ ക്യൂ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഇത് എന്താണ്, ഇതെന്ന് പറയുന്നത് ക്യൂ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് ക്യൂ ആണെങ്കിൽ, ഇതൊരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എങ്കിൽ ഇതും ക്യൂ ആയിരിക്കൂലേ. ഓക്കെ, ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ നല്ല വ്യക്തമായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, ആർ റിസൾട്ടൻ്റ് വെക്ടർ. ഓക്കെ, റിസൾട്ടൻ്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റൂട്ട് ഓഫ്, അത് ഈ സ്ക്വയർ എപ്പോഴത്തെ നോക്കി റൂട്ട് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ടു പി ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും സ്റ്റെപ്സ് എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, ഇക്വേഷൻസ് ആണ് നമുക്ക് ആവശ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ദെൻ അവസാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്ടർ. അതായത് ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇവിടുത്തെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻ്റ് വെക്ടർ ആർ ഇഫ് ആൽഫ ആണേ, ആൽഫ ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ആർ ആൻഡ് പി. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ആ റിസൾട്ടൻ്റ് വെക്ടറും പിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കൺസിഡർ ആംഗിൾ ഒ സി ഡി. ഓക്കെ, ഒ സി ഡി എന്ന് പറയുന്ന ട്രയാംഗിൾ. ഓക്കെ, ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ ഒ സി ഡി, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ റൈറ്റ് ആംഗിൾ. ഓക്കെ, ഒ സി ഡി. ഓക്കെ, ഇവിടുത്തെ ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ ദെൻ
ടാൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടാൻ എന്ന് പറയുമ്പോഴത്തേക്കും CD/OD എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്നാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആയിക്കണമെന്ന് വിചാരിക്കുന്നു. അടുത്ത് ഇതാ ഇവിടെ ഇവിടെ നോക്കുന്ന സമയത്ത് CD/OD എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, CD/OD എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത് CD/ODനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? OD ആണ്. OD എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരെ നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. CD അതുപോലെ എഴുതിയിട്ടുണ്ട്. OD എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് എഴുതാം? OA, ഇത് ഇത് ഈ ഇത് പ്ലസ് പിന്നെ എന്താണ് ഇത് ഈ ഒരു. ഓക്കെ, അതായത് OA + AD = എന്ന് പറയാം, OD എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ബൈ ആണത്. ഓക്കെ, അടുത്ത് ഫ്രം ട്രയാങ്കിൾ AC D എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എടുത്തു വെക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ പറയാനായിട്ടും AC D = നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ = ഇവിടുത്തെ ഈ വാല്യൂ നമുക്കറിയാലോ, ഇതും ഇത് തീറ്റയാണ്, നമുക്ക് നേരത്തെ ഫിഗറിലുണ്ട്. ഓക്കെ, ഇവിടെ തീറ്റയാണ്, അപ്പോൾ sin θ = CD/AC എന്ന് എഴുതാൻ പറ്റും. CD = എന്ത് എഴുതാൻ പറ്റും? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ, മുന്നേ കോസിൻ്റെ വെച്ചിട്ടാണ് പറഞ്ഞത്, ഇവിടെ സൈൻ. ഓക്കെ, സൈൻ്റെ റിലേഷനാണ്. അപ്പോൾ sin θ CD = sin θ AC എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ ആ ഒരു CD പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ tan θ = sin θ AC / P + cos θ AC എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത് ലാസ്റ്റ് വേറെ ഒന്നുമില്ല, ഈ ACനെ നമുക്ക് എന്ത് പറയാം? AC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓൾറെഡി നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ക്യൂ ആണ്. AC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും സൈൻ AC വരെ നമുക്ക് AC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. നമുക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ, ക്യൂ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, Q P + Q cos θ എന്ന് എഴുതാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എഴുതിയിട്ടില്ല, അത് ഇവിടെ AC എന്നാണ് എഴുതിയിട്ടുള്ളത്. കുഴപ്പമില്ല, ക്യൂ പഠിച്ചാൽ മതി. Q sin θ. ഓക്കെ, sin θ Q അല്ലെങ്കിൽ Q sin θ എന്നും പറയാറുണ്ട് കേട്ടോ. Q sin θ / P + Q cos θ എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞതെന്ന് ഒന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞത് എന്താണ്? വെക്റ്റർ അഡിഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം എന്താണ്? സെയിം ഡയറക്ഷനാണെങ്കിൽ, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, പിന്നെ എന്താണ്, ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആംഗിൾ മേക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പറയാനുള്ളത് ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതുവാണ്. അതായത് |R|√P² + 2P ഒന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്, വേറെ ഒന്നുമില്ല. cos θ + Q² ഇതാണ് എഴുതുന്നത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് വെക്ടേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് ഇതെന്നൊക്കെ അറിയാം. ഇത് P എന്ന് പറയുന്ന ഒരു വെക്ടറും ഇത് Q എന്ന് പറയുന്ന ഒരു വെക്ടറും. ഓക്കെ, ക്ലിയർ ആണോ? ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90°. അതായത് θ = ഇവിടെ എത്ര? 90°. θ 90° ആണെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ R = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ cos 90° എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ്? 0 ആണ്. അങ്ങനെ ഈ ടേംസ് എല്ലാം എന്താവും? 0 ആയി പോവും. അതായത് cos 90 = എന്താണ്? 0 ആണ്. ഓക്കെ, cos θ അഥവാ cos 90, തീറ്റയുടെ വാല്യൂ ആണ് 90, 90 = അപ്പോൾ സോറി, cos 90 = 0 ആണ്. അപ്പോൾ ബാക്കി അവിടെ എന്തുണ്ട്? P² + Q² ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, ക്ലിയറാണോ? ക്ലിയറായിക്കാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യാനുള്ളത്. നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ,
നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ഇഫ് മോഡുലസ് ഓഫ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ മൈനസ് ബി വെക്ടർ. ഓക്കെ, ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഒന്ന് എഴുതുവാണ്. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും. ഇവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് ആവശ്യം. പിന്നെ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? മോഡുലസ് ഓഫ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ മൈനസ് ബി വെക്ടർ. നോക്കി, നമ്മൾ തൊട്ട് മുന്നേ ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മോഡുലസ് പി വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് ക്യു വെക്ടർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പഠിച്ചു, റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പഠിച്ചു. അതിൻ്റെ ഇക്വേഷനല്ല നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞ് നോക്കിയേ, എന്തായിരുന്നു ഇക്വേഷൻ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ടു പി ക്യു കോസ് തീറ്റ പ്ലസ് ക്യു സ്ക്വയർ. ഇതായിരുന്നു നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഞാൻ അവിടെ പറയാത്തതാണ്, മനഃപൂർവ്വം പറയാത്തത് തന്നെയായിരുന്നു. പ്രോബ്ലത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് പി, സപ്പോസ് പി മൈനസ് ക്യൂ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും റിസൾട്ടൻ്റ് തന്നെയാണ്. അതായത് ഓ, അത് വേറൊന്നുമില്ല, അതായത് ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും? ഇങ്ങനെ. ഓക്കെ, സപ്പോസ് ഇത് എ ക്യൂ അല്ല, ഇതൊരു പി ആണെന്നും ഇതൊരു ക്യൂ ആണെന്നും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്യൂ ക്യൂ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയിക്കാണോന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, പി മൈനസ് ക്യൂ വെക്ടർ ഈസ് ഈക്വൽ ടു റിസൾട്ടിൻ്റെ വെക്ടറിന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എഴുതിയതുപോലെ അല്ല, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു കുഞ്ഞു മാറ്റം മാത്രമേ ഇതിലുള്ളൂ. അതായത് പി സ്ക്വയർ പ്ലസ് നമുക്കിവിടെ ക്യൂ സ്ക്വയർ എന്ന് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. ക്യൂ സ്ക്വയർ മൈനസ് ടു ക്യൂ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ ഞാനൊന്ന് ഓർഡർ മാറ്റി എഴുതി, അത്രമാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് എന്തെഴുതാം നമുക്ക്? ആർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് ടു പി ക്യൂ കോസ് തീറ്റ പ്ലസ് ക്യൂ വെക്ടർ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എല്ലാം ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയിക്കാണോന്ന് വിശ്വസിക്കുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി പ്രോബ്ലത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഓക്കെ ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഞാൻ ആ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി എടുത്തെഴുതുവാണ്. അതായത് തന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് എ പ്ലസ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ആർ വെക്ടർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എല്ലാവരും ഒന്ന് പറഞ്ഞ് പറഞ്ഞ് ഇത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട്. കോസ് തീറ്റ, ഓക്കെ, കോസ് തീറ്റ എന്ന് എഴുതാം. എങ്കിൽ എ മൈനസിന് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ എങ്ങനെ എഴുതാം? ആ, ഒന്ന് പറഞ്ഞേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി കോസ് തീറ്റ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻസിനെ എന്ത് ചെയ്താൽ മതി? രണ്ട് ഇക്വേഷൻസിനെയും എന്ത് ചെയ്താൽ മതി? ഇക്വറ്റ് ചെയ്താൽ മതി. ഇതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിന് വരെ എന്ത് കൊടുക്കുക? അതെ, ഈ ഒരു കാര്യം കൊടുക്കുക. ഇതിന് വരെ എന്ത് കൊടുക്കുക? എ മൈനസിന് വരെ ഇത് കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ 1 ബിക്കംസ് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ്
ടു എ ബി കോസ് തീറ്റ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയറുകയാണ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് എന്നാണ് കേട്ടോ. ഓക്കെ, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് എന്നാണ് വരുന്നത്. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ഒരു റൂട്ട് അങ്ങ് മാറും. റൂട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ, അതായത് വാല്യൂ നമുക്ക് അപ്പുറത്തും അപ്പുറത്തും മാറുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു, രണ്ട് സൈഡിലും എന്ത് ചെയ്യുവാണ് സ്ക്വയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂസിലൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എ ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി കോസ് തീറ്റ. ഓക്കെ, ഇവിടെ 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 ഒരു എ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ട്. നമുക്ക് ഇതിനെല്ലാത്തിനെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ളത് അതുപോലെ എഴുതി. ഈക്വൽ ടു ഇത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും എ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും എന്ത് വരും, മൈനസ് എ സ്ക്വയർ എന്നാവും. ഈ പ്ലസ് ബി സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും മൈനസ് ബി സ്ക്വയർ എന്നാവും. അടുത്ത് ഈ ഒരു മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് എ ടു എ ബി എന്നാവും. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, എ സ്ക്വയറും ഈ എ സ്ക്വയറും ക്യാൻസൽ ചെയ്യുന്നു, ഈ ബി സ്ക്വയറും ഈ ബി സ്ക്വയറും ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ബാക്കി എന്തുണ്ട് അവിടെ, ടു എ ബി കോസ് തീറ്റയും പിന്നെ ഇവിടെ ഒരു ടു എ ബി കോസ് തീറ്റയും ഉണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, ഫോർ എ ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇതിൽ ഫോർ എന്ന് പറയുന്നത് ഒരിക്കലും സീറോ ആവാൻ സാധ്യത ഉണ്ടോ, ഇല്ല. ഓക്കെ, ഈ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സീറോ ആവാൻ സാധ്യതയില്ല. ഓക്കെ, കാരണം അതൊരു മാഗ്നിറ്റ്യൂഡാണ്. അതായത് എ എന്ന് പറയുന്നതും എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, സീറോ എന്ന് പറയാം. ഓക്കെ, ഇതിൽ സീറോ ആവാൻ സാധ്യതയുള്ള ഒരൊറ്റ ടൈമേ ഉള്ളൂ, കോസ് തീറ്റയുടെ വാല്യൂ. ഓക്കെ, മനസ്സിലായോ, കോസ് തീറ്റയുടെ വാല്യൂ ആണ് എന്ത് ചെയ്യാൻ സാധ്യതയുള്ളത്, സീറോ ആവാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും, കോസ് ഇൻവേഴ്സ് എന്ത് പറയാം, സീറോ എന്ന് പറയാം. അതായത് കോസിൻ്റെ വാല്യൂ സീറോ ആകുന്ന ആംഗിൾ, അതാണ് ഇതിന് മീൻ ചെയ്യുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. കോസിൻ്റെ ആംഗിൾ സീറോ ആകുന്ന, സോറി, കോസിൻ്റെ വാല്യൂ സീറോ ആകുന്ന ആംഗിൾ, അത് എത്രയാണ്. നമ്മൾ ഞാൻ പ്രോബ്ലം നേരത്തെ ഞാനൊരു കാര്യം സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, 90 ഡിഗ്രിയിൽ വരുമ്പോഴത്തേക്കുമാണ് തീറ്റയുടെ വാല്യൂ എന്താകുന്നത്, കോസ് തീറ്റ കോസ് 90 ആണ് എന്തെന്ന് പറയുന്നത്, സീറോ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ. അതായത് കോസിന് തീറ്റയുടെ സ്ഥാനത്ത് 90 എന്ന് പറയുന്ന കോസിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, സീറോ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നതിന് എക്സാമിന് എന്തായിരുന്നാലും ചോദിച്ച് എളുപ്പം എഴുതാനായിട്ട് പറ്റും. അതായത് രണ്ട് വെക്ടേഴ്സ് 90 ഡിഗ്രിയിൽ വരുമ്പോഴാണ് ഇത് ഈ ഒരു കാര്യം ഒബേ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ, എപ്പോഴും പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമാണ് എപ്പോഴും. ഓക്കെ, ഈ ഒരു കാര്യം, അതായത് രണ്ട് വെക്ടേഴ്സ് 90 ഡിഗ്രി വരുമ്പോഴാണ് ഈ ഒരു കാര്യം ഒബേ ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ കണ്ണും പൂട്ടി തന്നെ അതൊരു ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ. അതായത് എ പ്ലസ് ബി ദ മോഡുലസ് ഓഫ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ബി വെക്ടർ എ വെക്ടർ മൈനസ് ബി വെക്ടർ എന്തായിരിക്കും, അതെപ്പോഴാണ് എങ്ങനെയാണ് വരുന്നത്, രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കുമ്പോൾ 90 ഡിഗ്രി മേക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ ഒബേ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് two equal forces F have a resultant of 1.5 F find the angle between the force. ഓക്കേ, ഇതും വളരെ സിമ്പിളാണ്. നിങ്ങളാദ്യം ഫിഗർ വരച്ച് നോക്കുക. രണ്ട് വെക്ടേഴ്സ്, ഓക്കെ, ഈക്വൽ വെക്ടേഴ്സ് ആണ്. അതായത് ഇത് എഫ് ആണെങ്കിൽ എന്തായിരിക്കും, ഇതും എഫ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് എഫ് ആണെങ്കിൽ എന്തായിരിക്കും, എഫ് തന്നെ ആയിരിക്കും. രണ്ടും എന്താണ്, ഈക്വൽ വെക്ടേഴ്സ് ആണ്. അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറാണ് എന്തെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത്. ആ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇത് ഇവിടെ ഫോഴ്സാണ് കേട്ടോ, ഇവിടെ ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറയും എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എന്ത് അപ്പോൾ ഫോഴ്സാണ്, ഇവിടെ ഉള്ള ഒരു ഫോഴ്സ് വെക്ടറും ഇവിടെയും എന്തുകൊണ്ട് ഒരു ഫോഴ്സിൻ്റെ വെക്ടറാണ് തന്നേക്കുന്നത്. രണ്ടും എന്താണ്, ഈക്വലാണ്. അതായത് എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ.
അതിൽ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടർ ഓക്കെ എന്ന് പറയുന്നത് എന്താണ്? 1.5 F ആണ്. ഓക്കെ, മനസ്സിലായി? ഇത്രയും കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ള? R=, എന്ത് പഠിച്ചിട്ടുണ്ട്? P²(Q²)(2PQ cos θ) എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. ക്യു എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. ആ ഒരു രീതിയിൽ ഈ ഒരു ഇക്വേഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ആർ എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 1.5 F ഉണ്ട് F=√F²(F²)(2F cos θ). ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു റൂട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാടാ? 1.5 F². വേറെ ഒന്നുമില്ല, ഈ റൂട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്താകുന്നു? സ്ക്വയർ ആകുന്നു. ഓക്കെ, ബാക്കി അവിടെ എന്തുണ്ട്? F²(F²)(F²). ഇവിടെ 2F അല്ലേ? 2F എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എഴുതാം നമുക്ക്? 2F² എന്ന് എഴുതാം. ഓക്കെ, 2F² എന്ന് എഴുതുകൂടെ? എഴുതാം cos θ എന്ന് എഴുതാം. ഓക്കെ, ആ ഇതിനെ തന്നെ നമുക്കൊന്ന് ഇവിടെ വെച്ച് തന്നെ 2F² എന്ന് എഴുതാം. ഓക്കെ, അതും കൂടി അങ്ങ് ഒരുമിച്ച് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, 2F²(2F²cos θ) എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? ഇതിനെ ഇത് ഒറ്റ ഇതിനെ രണ്ടിനെയും സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതിയത്. ഓക്കെ, അടുത്ത് ഇവിടെ എന്തുണ്ട്? 2F ഉണ്ടല്ലോ. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് ഒരു 2F പുറത്തെടുക്കാവോ? ഇതിനെ രണ്ടിന് ഇതൊരു ബ്രാക്കറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 1.5 F²(2F²) നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ ബാക്കി അവിടെ എന്തുണ്ട്? 1+cos θ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടിൽ നിന്നും ഒരു 2F പുറത്തെടുത്ത 2F² ഞാൻ പുറത്തെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? 1.5 F ഇവിടെ ഈ ഒരു സ്ക്വയർ അകത്ത് വെക്കി കൊടുക്കുമ്പോഴത്തേക്ക് 1.5²(F²)/ ഇതിനെ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 2F² വരുന്നു. ഓക്കെ, (=1+cos θ). ഓക്കെ, മനസ്സിലായോ? അടുത്ത് ഈ F²(F²)/ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി എന്തുണ്ട്? 1.5²(2=1+cos θ). ഓക്കെ, അടുത്ത് 1.5 എന്ന് പറയുന്നത് 2.15 2.25 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഒക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് 2.25, നിങ്ങൾ എന്തായിരുന്നാലും സ്ക്വയറൊക്കെ പഠിച്ച് വെച്ചേക്കുക. ഒരു 25 വരെയുള്ള സ്ക്വയറും 10 വരെയുള്ള ഒരു ക്യൂബും ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെടും പരീക്ഷയ്ക്ക്. (=1+cos θ). ഇത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുമോ നമുക്ക്? 1.125 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക, സൈഡിൽ ചെയ്ത് നോക്കുക. ഓക്കെ, 2.25 നിങ്ങൾക്ക് മാത്സ് നന്നായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, എങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻറ്റു എത്ര? 100 ചെയ്യുക, ഇവിടെ 100 ചെയ്യുക. അപ്പോഴത്തേക്ക് ഇവിടെ എന്ത്? 225/2 എന്ന് വരും, 200 എന്ന് വരും. അപ്പോഴത്തേക്കാണ് ഇത് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഓക്കെ, 1.125 = എന്ത് എഴുതാം? 1+cos θ എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതോടാ? 1.125 - 1=cos θ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എത്ര എത്ര കിട്ടോടാ? ആൻസർ എത്ര ആയിരിക്കോടാ? 1.125 എന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? 0.125 = cos θ. അതായത് cos θ വാല്യൂ 0.125 വരുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ഇത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് അത് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ θ = cos inverse
0.125 എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകിൽ ഈ ഒരു വാല്യൂ തന്നിരിക്കും നിങ്ങൾക്ക്, മേ ബി അത് തന്നിരിക്കും കേട്ടോ, നിങ്ങളുടെ ക്വസ്റ്റനിൽ ഇങ്ങനെ ഒരു കാര്യം കാണും. ഓക്കെ, കണ്ടാലേ നിങ്ങൾക്ക് കാണും. അല്ലെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ ആയിരിക്കും, കോസ് തീറ്റയുടെ വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇതല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റർ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ ക്ലക്സ് ടേബിൾ ഉപയോഗിച്ചോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തായിരുന്നാലും ഇത് ഒരു വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ക്ലക്സ് ടേബിളിലെ വാല്യൂ എന്ന് പറയുന്നത് 82.82°. ഓക്കെ, ഇതുവരെ നിങ്ങൾ കാണാണ്ട് പഠിച്ചിരിക്കുക, കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചിരിക്കുക. ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നാലും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2 forces 5 newton ആൻഡ് 7 newton ആർ ആക്ടിങ് അറ്റ് എ പോയിൻറ്റ്, ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60°, ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും നേരം ചെയ്തത് വെച്ചിട്ട് നമുക്കിനി ചെയ്യാൻ പറ്റും, എന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 forces. ഓക്കെ, 1 7 newton 1 5 newton. ഓക്കെ, 2 forces ആണ് ആക്ട് ചെയ്യുന്നത്. ഇവ തമ്മിൽ മേക്കുന്ന ആംഗിളാണ് എന്താണെന്ന് പറയുന്നത്, 60°. ഓക്കെ, എങ്കിൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ് ആവശ്യം. ഓക്കെ, റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ് ആവശ്യം, ഇവിടുത്തെ ഈ ഒരു ഫോഴ്സ് ആണ് നമുക്ക് ആവശ്യം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എഫ് വൺ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ ഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ പീക്ക് വരെ എന്താ എഴുതി, എഫ് വൺ എന്ന് എഴുതി, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്, വേറെ ലെറ്റേഴ്സ് കുറച്ച് മാറ്റുന്നു നമ്മുടെ എന്താണ് സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ ലെറ്റേഴ്സിനെ കുറച്ച് മാറ്റി എഴുതുന്നു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, എഫ് വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫ് ടു. ഓക്കെ, എഫ് വൺ എന്ന് പറയുന്നത് 5 newton എന്ന് പറഞ്ഞത് 5 newton ആയിട്ട് എടുത്തു. എഫ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം. എഫ് ടു എന്ന് പറയുന്നത് എന്താണ്? 7 newton ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 60°. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, താഴെ ഇവിടെ എഫും ഇതൊക്കെ എടുത്തത് കൊണ്ടാണ് എഫ് എന്ന് പറയുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ റിസൾട്ടൻ്റെ വെക്ടറാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇവിടെ റിസൾട്ടൻ്റ് വെക്ടറാണ്, ഇവിടെ എന്താണ് ഫോഴ്സ് ആണ്, ഇവിടെ റിസൾട്ടൻ്റ് വെക്ടറാണ്. റൂട്ട് ഓഫ് പി സ്ക്വയറിന് വേറെ എന്തെഴുതാം? എഫ് വൺ സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് വേറെ എന്തെഴുതാം? എഫ് ടു സ്ക്വയർ പ്ലസ് പിന്നെ 2 PQ P ന് വരെ എഫ് വൺ എഴുതാം, ക്യൂവിന് വരെ എഫ് ടു എഴുതാം, പിന്നെ എന്തുണ്ട്? കോസ് തീറ്റ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയി, നമ്മുടെ ആൻസറായി. ഓക്കെ, എഫ് വൺ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 2. എഫ് വൺ എന്ന് പറയുന്നത് 5 × 7 ആണ്, 5 × 7 കേട്ടോ ഇൻറ്റു ഉണ്ട്. അടുത്ത് അത് ഒരുമിച്ച് അങ്ങ് ഇട്ടിരുന്നാൽ മതി. പിന്നെന്തുണ്ട്? കോസ് 60. ഓക്കെ, കോസ് 60 വാല്യൂ ഒക്കെ മേ ബി തന്നിരിക്കും, തന്നിരിക്കാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, ഇതിത്രയും ഒരു ടൈമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഇതിത്രയും ഒരു ടൈമാണ് ചെയ്യുന്ന സമയത്തും ഇതിത്രയും ഒരുമിച്ച് ചെയ്യുക. ഓക്കെ, അതിലൊന്നിലും അത് നിങ്ങൾ മാത്സ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് അറിയായിരിക്കും. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇത് നമുക്ക് ഫിസിക്സിൽ മാത്രമല്ല മാത്സിലും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാൽക്കുലേഷൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, 5 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. പിന്നെ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര ഉണ്ട്? 5 × 2 × 5 എന്ന് പറയുമ്പോഴത്തേക്ക് 10 ആണ്. 10 × 7 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 70. പിന്നെ ഇൻറ്റു ഒരുമിച്ച് ചെയ്യാട്ടോ, ഒരുമിച്ച് ചെയ്താലും മതി. ഓക്കെ, കോസ് 60 വാല്യൂ എത്രയാണ്? ഓക്കെ, 0.5 അല്ലെങ്കിൽ എന്താണ്? 1/2. ഓക്കെ, ഇതൊന്ന് വെട്ടി ചെയ്യുമ്പോൾ എത്ര കൂടെ? 35 എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും കോസ് 60 വാല്യൂ എത്രയാണെന്നൊക്കെ തന്നിരിക്കും. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ ആയിരിക്കും, ചിലപ്പോൾ തന്നിരിക്കാം, ചിലപ്പോൾ തന്നിരിക്കും. നമുക്ക് ഫിസിക്സിലെ പ്രോബ്ലംസൊക്കെ തന്ന് ചെയ്യുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ട് സാധാരണ ഈ ഇടയ്ക്ക് ചോദിച്ചത് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിയുടെ വാല്യൂ തന്നിരിക്കും, ചില കാര്യങ്ങൾ തന്നിരിക്കും. എങ്കിലേ നമുക്ക് എന്താണ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് തന്നിരിക്കും, വാല്യൂസ് കുറച്ചൊക്കെ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ കോസ് 60 വാല്യൂ അല്ലാണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? ഇത് 25. ഇത് ഇത്രയും ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടോളാ? 74. ഓക്കെ, 74 എന്ന് കിട്ടും. അതായത് 9 + 5 = എത്രയാണ്? 14 ആണ്. 4 എഴുതി, പിന്നെ 4 + 2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 6 ആണ്. പിന്നെ ഒരു ശിഷ്ടം ഉണ്ടായിരുന്നു 7. ഓക്കെ, പിന്നെ 35. ഓക്കെ, ഇവിടെ എല്ലായിടത്തും എഫ് ഉണ്ട്, എഫ് മറക്കല്ല് ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ,
ഇത് ബാക്കി എങ്ങനെ ചെയ്യും? സെവൻറ്റി ഫോർ പ്ലസ് തേർട്ടി ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? വൺ നോട്ട് നയനാണ്. ഓക്കെ, വൺ നോട്ട് നയനാണ്, റൂട്ട് വൺ നോട്ട് നയനാണ്. ഓക്കെ, റൂട്ട് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ലാസ്റ്റ് ചെയ്യുന്ന ആൻസർ ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാനായിട്ട് ശ്രമിക്കുക, അല്ലാണ്ട് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. ഓപ്ഷനിൽ നിന്ന് എടുത്ത് നമുക്ക് ഓപ്ഷൻ നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓപ്ഷൻസ് ഇപ്പോൾ എത്രയാണ്? നയൻ, അതുപോലെ തന്നെ ടെൻ പോയിൻറ്റ് ഫോർ ഫോർ, ലെവൺ, അങ്ങനെയൊക്കെ തന്നിരുന്നാൽ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യുക, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. സം ടൈംസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വളഞ്ഞ വഴിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാൽക്കുലേഷൻസൊക്കെ. ഓക്കെ, എപ്പോഴും അങ്ങനെ അത് സക്സസ് ആവണമെന്നില്ല. ഓക്കെ, സിറ്റുവേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ന് പറയുന്നത് ടെൻ പോയിൻറ്റ് ഫോർ ഫോർ ന്യൂട്ടണാണ്. ഓക്കെ, ഇത് ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ വെക്ടറിന്ന് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ട് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ടോർക്കാണ്, ടോർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ടോർക്ക് പഠിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ, പക്ഷേ ബേസ് ഇതാണ്, നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.